സംരക്ഷണമില്ലാത്തതിനെ തുടർന്ന് പൊതുകുളം നാശോന്മുഖമാകുന്നു. കടവൂർ ഒറ്റക്കലിന് സമീപം ചാലിൽ കുളമാണ് നാശോന്മുഖമാകുന്നത്. പ്രദേശവാസികൾ കുളിക്കാനും തുണി അലക്കുന്നതിനും കൃഷി ആവശ്യങ്ങൾക്കും ഉപയോഗിച്ചിരുന്നതാണ് കുളം. പാഴ്ചെടികൾ വളർന്നിറങ്ങി ഇഴജന്തുക്കളുടെ താവളമായി കുളം മാറി. കൊല്ലം കോർപ്പറേഷന്റെ കടവൂർ ഡിവിഷനിലെ കടവൂർ ഒറ്റക്കല്ലിന് പിറകു വശത്തെ ചാലിൽ കുളമാണ് സംരക്ഷണമില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. 20 വർഷത്തിന് മുമ്പ് നവീകരണത്തിന്റെ ഭാഗമായി കരിങ്കല്ലുകൊണ്ട് ഭിത്തി നിർമ്മിച്ചതല്ലാതെ 100 വർഷം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്ന ചാലിൽ കുളത്തിൽ യാതൊരു സംരക്ഷണവും ഒരുക്കിയിട്ടില്ല. വെള്ളത്തിലെ ചെളിയും മാലിന്യങ്ങളും നീക്കം ചെയ്തിട്ടില്ല. ഫലത്തിൽ കുളമിപ്പോഴും ഉപയോഗയോഗ്യമല്ല. പൂർവികരുടെ കാലം മുതൽ ഉപയോഗിച്ചു വരുന്ന ജലസ്രോതസ്സാണ്. കുളത്തിൽ ആവശ്യത്തിലേറെ വെള്ളമുണ്ടെങ്കിലും പാഴ്ചെടികളും പായലും വളർന്നു കിടന്നിട്ടും കാലങ്ങളായി. കടുത്ത വേനൽക്കാലത്തും നിലയ്ക്കാത്ത വെള്ളമുണ്ടായിരുന്ന ചാലിൽ കുളത്തിൽ വെള്ളം കുറഞ്ഞ് ചെളി നിറഞ്ഞ് മലിനമായി കിടക്കുകയാണ്. മറ്റ് ഡിവിഷനിൽ നിന്നുള്ളവർ പോലും ചാലിൽ കുളത്തിലെത്തി കുളിച്ചിരുന്നതായി പഴമക്കാർ ഓർക്കുന്നു. കുളങ്ങളിലെത്തി വസ്ത്രങ്ങൾ കഴുകുന്നതിനോ കുളിക്കാനോ ഇന്ന് പ്രദേശവാസികൾക്ക് കഴിയുന്നില്ല. കുളങ്ങൾ സംരക്ഷിക്കേണ്ടത് അനിവാര്യമായ ഘടകങ്ങളിൽപ്പെട്ടതാണെന്ന് ജനപ്രതിനിധികൾ പറയാറുണ്ടെങ്കിലും യാതൊരു ഫലവുമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ കീരി അങ്ങനെയുള്ള പിന്നെ അതുകൊണ്ട് തന്നെ പട്ടി ചത്ത് വരികയാലും പൊതുജനങ്ങൾക്ക്, അതായത് ഈ പരിസരത്തുള്ള ആൾക്കാർക്കെല്ലാം മുറ്റത്തോലും ഇരിക്കാൻ പറ്റും. അതേമാതിരിയുള്ളത് ഇതെല്ലാം നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ മാരകമായ അസുഖങ്ങളാണ് നമുക്കുണ്ടാകുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ ഇഴജന്തുക്കളുടെ ശല്യേ ഉള്ളു. അണലി ഏറ്റവും കൂടുതൽ അണലി, അതുകൊണ്ട് ആ മേളിപ്പുരടത്തിലെന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് പുരടോ, അവിടുന്ന് അണലിയും മറ്റു കാര്യം കാലിപ്പുരടായിട്ട് അടയ്ക്കുക. അവിടുന്ന് ഉള്ള അണലിയും മറ്റു കാര്യങ്ങളും എല്ലാം ഇഴജന്തുക്കളെയൊക്കെ പല ദിവസങ്ങളിലും രാത്രി അടിച്ചു വന്നിട്ടുണ്ട്. ജോലിയും കഴിഞ്ഞൊക്കെ വരുന്നത് ഒന്നാമത് പോസ്റ്റിന് അത് ലൈറ്റ് വെട്ടമില്ല. ഒരു മാസം 3 മാസം ആയാലും ലൈറ്റ് ഇടാൻ ഇവിടെ ആരുമില്ല. അത് ചെന്ന് പറഞ്ഞാലും അത് അവിടെ പറഞ്ഞാൽ മതി, ഇവിടെ പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മുന്നോട്ട് പോകണം, ഇത് വൃത്തിയാക്കണ്ടേ, വൃത്തിയാക്കി തരണം. എൻ്റെ മോനും ഈ കുളത്തിൽ വേണ്ടിട്ടുണ്ട്. അങ്ങനെ പല കുഞ്ഞുങ്ങളും ഈ കുളത്തിൽ വേണ്ടിട്ടുണ്ട്. ആദ്യം ഇത് കൈവരി വെച്ച് ക്ലിയർ ചെയ്ത് ക്യാമറ ഒക്കെ പിടിപ്പിച്ച് നല്ല റീ തരണം. നമുക്ക് കുളിക്കാനുള്ള ആവശ്യമാണെങ്കിൽ അങ്ങനെ ഇറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥ മൊത്തം കാട് മൂടി കിടക്കുന്നുണ്ടോ. തൊഴിലുറപ്പ് തൊഴിലാളികളെ കൊണ്ട് ചാലിൽ കുളത്തിന്റെ വശങ്ങളിലുള്ള പാഴ്ചെടികൾ നീക്കം ചെയ്യിപ്പിച്ച് കുളം നാട്ടുകാർക്ക് ഉപയോഗയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. മാലിന്യ നിക്ഷേപമാണ് വെള്ളത്തിന് നിറവ്യത്യാസമുണ്ടാകാൻ കാരണം. നിറമുണ്ടാകാൻ ചാലിക്കുളത്തിലെ വെള്ളം മുൻകാലങ്ങളിൽ കുടിക്കാനും ആഹാരം പാചകം ചെയ്യാനും വരെ ഉപയോഗിച്ചിരുന്നു അത്രേ. ചാലിക്കുളം സംരക്ഷിക്കണമെന്ന ആവശ്യം ഇതിനകം ശക്തമായിട്ടുണ്ട്. അധികൃതരുടെ അനാസ്ഥയും കൗൺസിലറുടെ താല്പര്യക്കുറവുമാണ് കുളം നാശത്തിന്റെ വക്കിലെത്താൻ കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരു വീട്ടിൽ ഒരു അസുഖം വന്നാൽ മതി, എല്ലാം പകർച്ചവ്യാധി പോലെ പടരുകയാണ് ചെയ്യുന്നത്. അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഈ കുളം ഒന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കണം. പണ്ടത്തെ രീതിയെന്ന് വെച്ചാൽ ഇവിടെ ക്രിക്കറ്റ് കളിച്ചിട്ട് വരുന്ന എല്ലാവരും ഇവിടെ കുളിച്ചിട്ടേ പോകത്തുള്ളായിരുന്നു. ഇവിടെ ക്രിക്കറ്റ് കളി സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അണലിയുടെ ഭയങ്കര ഇതാണ്. പിന്നെ ഇത് നോക്കുക, ഇവിടുത്തെ മെമ്പർ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കൗൺസിലർ ഇലക്ഷൻ തന്ന് കണ്ടതാണ് ഇവിടുത്തെ ജനങ്ങൾ. അതിനുശേഷം ഈ ഏരിയയിലോട്ട് വന്നിട്ട് പോലുമില്ല. അതാണ് ഇവിടുത്തെ കൗൺസിലറുടെ ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത്. അതേ രീതി തന്നെ വഴിവിളക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരെണ്ണം ഇട്ട് അത് പീസായി നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ ചെന്ന് പറയുന്നു. അന്നേരം പറയാം വേറെ ആരെങ്കിലും ചെന്ന് പറ നമ്മൾ അവിടെ ചെന്ന് പറയുമ്പോൾ അതല്ല കൗൺസിലറിൻ്റെ അടുത്ത് എന്ന് പറയാം. കൗൺസിലറിൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ കൗൺസിലർ വീണ്ടും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ഓട്ടിപ്പിക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ കാണുന്നത്. കുളക്കടവും പരിസരവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും മാറിയിട്ടുണ്ട്. രാത്രിയായാൽ മദ്യപസംഘം സംഘടിച്ച് മദ്യപാനം നടത്തുന്നത് സ്ഥിരം കാഴ്ചയാണ്. മദ്യവും മറ്റും ഉപയോഗിച്ച ശേഷം കുപ്പികൾ വലിച്ചെറിയുന്നതും ചാൽക്കുളത്തിലേക്കാണ്. ഏകദേശം 10 സെന്റ് സ്ഥലത്ത് 12 അടി താഴ്ചയിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് അനുവദിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാലും ചില ഉദ്യോഗസ്ഥരുടെയും വാർഡ് കൗൺസിലറുടെയും താല്പര്യക്കുറവാണ് ഈ ജലസ്രോതസ് നശിച്ചുകൊണ്ടിരിക്കാൻ കാരണം. സംരക്ഷണ വേലി കെട്ടാത്തത് മൂലം കൊച്ചുകുട്ടികൾ പലപ്പോഴും കുളത്തിൽ വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. കുളത്തിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് ഒഴുക്കുണ്ടായിരുന്നു. ഈ ഒഴുക്ക് ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ചാല് കെട്ടിയടച്ചതാണ് ഒഴുക്ക് നിലയ്ക്കാൻ കാരണം. അത് കാരണം വെള്ളം കെട്ടിക്കിടന്ന് അസഹ്യമായ ദുർഗന്ധം പ്രദേശത്ത് അനുഭവപ്പെടുന്നുണ്ട്. നിരവധി മത്സ്യങ്ങൾ ഉണ്ടായിരുന്ന ചാലിൽ കുളത്തിൽ ഇപ്പോൾ മദ്യക്കുപ്പികളും മാലിന്യങ്ങളും മാത്രമാണുള്ളത്. ന്യൂസ് ബ്യൂറോ കൊല്ലം.